ഒരു കിഡ്നി സ്റ്റോണോ അല്ലെങ്കിൽ ഒരു യൂട്രൈൻ പ്രോബ്ലമോ ഒക്കെ ആയിട്ട് പലപ്പോഴും രോഗികൾ വന്ന് പറഞ്ഞ് സിംറ്റംസ്, അവർ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ്, ഇനി എൻ്റെ പ്രശ്നങ്ങൾ, വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഗ്യാസിൻ്റെ പ്രശ്നം, അയ്യോ ഡോക്ടറെ അത് പറയാൻ മറന്നുപോയി, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ഇത് കൂടാതെ സ്ട്രക്ചറൽ ഡിഫെക്ട്സ്, അതായത് ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. സാധാരണ ക്ലിനിക്കിൽ പലപ്പോഴും രോഗികൾ വന്ന് ഇപ്പോൾ ഒരു തലവേദന അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് പെയിൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, മേ ബി ഒരു കിഡ്നി സ്റ്റോണോ അല്ലെങ്കിൽ ഒരു യൂട്രൈൻ പ്രോബ്ലമോ ഒക്കെ ആയിട്ട് പലപ്പോഴും രോഗികൾ വന്ന് പറഞ്ഞ് സിംറ്റംസ്, അവർ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ്, ഇനി എൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ വെറുതെ ഒരു ചോദ്യം ചോദിച്ചാൽ മതി, വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഗ്യാസിൻ്റെ പ്രശ്നം, അയ്യോ ഡോക്ടറെ അത് പറയാൻ മറന്നുപോയി, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അപ്പോൾ അവരുടെ മെയിൻ കൺസേൺ ഈ ഒരു തലവേദനയോ അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിനോ ആണെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കാലങ്ങളായി ഇവരുടെ കൂടെയുള്ള വേറൊരു പ്രശ്നമാണ് ഈ ഒരു വയറിൻ്റെ പ്രശ്നം എന്നുള്ളത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഒട്ടുമിക്ക അസുഖങ്ങളുടെയും ഒരു പക്ഷേ ഒരു മൂല കാരണം നമ്മുടെ ഒരു ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ വയറിൻ്റെ അവസ്ഥയിൽ വരുന്ന അല്ലെങ്കിൽ അപചയങ്ങൾ, ദഹന വ്യവസ്ഥയിൽ വരുന്ന പ്രശ്നങ്ങളായിരിക്കാം. നമുക്ക് ആലോചിച്ചാൽ അത് മനസ്സിലാവുന്നതാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ അതിനെ ദഹിപ്പിക്കാനും അതിൽ നിന്ന് വേണ്ട പോഷകങ്ങളെ ശരീരത്തിന് വലിച്ചെടുക്കാനും അതിനെല്ലാം ശേഷം ബാക്കി വരുന്നവയെ കൃത്യമായി പുറന്തള്ളാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. കാരണം എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭക്ഷണവുമായി റിലേറ്റഡ് ആയിട്ടാണല്ലോ. ഭക്ഷണമില്ലാതെ, ന്യൂട്രിയൻറ്റ് റിച്ചായിട്ടുള്ള ഭക്ഷണമില്ലാതെയും തീരെ ഭക്ഷണമില്ലാതെയൊന്നും നമുക്ക് ഒരുപാട് കാലം സർവൈവ് ചെയ്യാനും പറ്റില്ല. അത് അസുഖങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു ബേസിക് കാരണം ഇത് തന്നെ ആയിരിക്കാം. നിങ്ങൾക്ക് അധികമായി വയർ വന്ന് വീർക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് അധികമായ എമ്പക്കം, അതുപോലെ തന്നെ കീഴ്വായു, ഇതൊക്കെ അമിതമായി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, അമിത ഡയറിയ, ചില അവസരങ്ങളിൽ ഡയറിയ, കഫം കലർന്ന മലം, ഇതൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു സാധ്യത നിങ്ങൾക്ക് സിബോ, അധികം പഴക്കമില്ലാത്തൊരു ടെർമിനോളജിയാണ്, സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്, നമ്മുടെ ചെറുകുടലിൽ വരുന്ന ബാക്ടീരിയകളുടെ, അതുതന്നെ മോശം ബാക്ടീരിയകളുടെ അധികമായ ഓവർ ഗ്രോത്ത് മൂലം വരാവുന്ന പ്രശ്നങ്ങൾ. ഇത് അത്ര സിമ്പിളായിട്ടുള്ളൊരു പ്രശ്നമല്ല, മാരകമായ പ്രശ്നങ്ങളിലേക്കും ഇത് നയിക്കാറുണ്ട്. ശരിക്ക് നമ്മുടെ കുടലിൽ 200-ൽ പരം മൈക്രോ ഓർഗാനിസംസ്, തരം, മില്യൺസ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. അതിൽ 200-ൽ അധികമുള്ള തരത്തിലുള്ള ബാക്ടീരിയ, ഫംഗസ്, വൈറസസ് ഒക്കെ തന്നെയുണ്ട്. ഇതിൽ നല്ലൊരു ശതമാനം സൂക്ഷ്മാണുക്കളും നമുക്ക് ഗുണം ചെയ്യുന്നവയാണ്. എന്നാൽ ചിലവ നമുക്ക് ദോഷം ചെയ്യുന്നവയും ഉണ്ട്. ഈ ദോഷം ചെയ്യുന്നവയുടെയും നല്ല സൂക്ഷ്മാണുക്കളുടെയും ആ ഒരു ബാലൻസിൽ കാര്യമായ വ്യതിയാനങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാകും, ദഹന വ്യവസ്ഥയിൽ കാര്യമായ അപചയങ്ങൾ ഉണ്ടാകും. ഈ ഒരു സിബോ എന്ന ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് പറയാവുന്ന പ്രോബബിൾ ആയിട്ടുള്ള ചില കാരണങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ, ഒരു കാരണം നമ്മുടെ ആസിഡിക് മീഡിയ, ശരിക്കും നമ്മുടെ സ്റ്റൊമക്കിൽ, ആമാശയത്തിൽ നല്ല ആസിഡ് സെക്രീഷൻ ഉണ്ട്. അതായത് ദഹനരസമായിട്ട് പുറപ്പെടുവിക്കുന്ന ആസിഡ് സെക്രീഷൻ ആമാശയത്തിൽ ഉണ്ട്. അതൊരു ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെയാണ്, കുറച്ച് വീര്യമുള്ള ആസിഡ് തന്നെയാണ്. അപ്പോൾ ഈ ആസിഡ് മീഡിയത്തിലെ കുറവ് വന്ന് അത് ആൽക്കലൈൻ മീഡിയത്തിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് കൂടുതലായിട്ട് വരുന്നത്. ശരിക്കും ആമാശയത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ദഹനത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള നല്ലൊരു ഭാഗം നടക്കുന്നതും ആമാശയത്തിൽ വെച്ചാണല്ലോ. അതിനുശേഷം മെല്ലെ മെല്ലെ അത് അടുത്ത ഭാഗമായ ചെറുകൂടൽ, വൻകൂടൽ, അങ്ങനെ നീങ്ങി നീങ്ങിയാണല്ലോ അത് ഓരോരോ പോർഷനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലേറ്റവും കൂടുതലായിട്ട് അബ്സോർപ്ഷനൊക്കെ വരുന്നത് നമ്മുടെ ചെറുകൂടലിൽ വെച്ചാണ്. അപ്പോൾ ഈ ആമാശയത്തിൻ്റെ, അതിന് ഹൈപ്പോക്ലോർഹൈഡ്രിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആമാശയത്തിലെ pH വാല്യൂ, ആസിഡിക് മീഡിയം കുറഞ്ഞ് ആൽക്കലൈൻ ആവാനുള്ള കാരണം എന്തായിരിക്കും? പ്രോബബിളായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിൽ പറയാവുന്നതാണ്. ഒന്ന്, അട്രോഫിക് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയും. അതായത് ഈയൊരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥികളുടെ കാലക്രമേണയുള്ള നാശം. അതിന് എടുത്തു പറയാവുന്ന ഒരു പ്രശ്നമായിട്ടുള്ളത് ഒന്ന്, ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങൾ, ദഹന വ്യവസ്ഥയിൽ വരുന്ന ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങൾ ഒരു കാരണമായിരിക്കാം. എച്ച് പൈലോറി എന്ന ഒരു ബാക്ടീരിയയുടെ, എച്ച് പൈലോറി എന്ന ബാക്ടീരിയ നമുക്ക് ഗുണകരമല്ല എന്നുള്ളതാണ് പറയുന്നത്, അതിൻ്റെ അമിതമായ പ്രവർത്തനം. ഇതൊക്കെ തന്നെ
ഈ അട്രോഫിക് ഗ്യാസ്ട്രൈറ്റിസ് അതൊരു അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് എന്ന സ്റ്റേജും അതിൽ നിന്ന് ഈ ഒരു ഗ്രന്ഥിയുടെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു തകരാറിലേക്കും പോകാം. അതുകൊണ്ട് തന്നെ ആസിഡിക് മീഡിയം അവിടെ നഷ്ടപ്പെടുന്നു. ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ, ഗ്യാസിൻ്റെ പ്രശ്നം വരുമ്പോൾ പലരും നേരെ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഗ്യാസിന് മരുന്നുണ്ടോ, അപ്പോൾ ഓവർ ദ കൗണ്ടർ കൊടുക്കാവുന്ന മെഡിസിൻസ് അവരെടുത്ത് കൊടുക്കുന്നു. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗവും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇനി എന്താ സംഭവിക്കുന്നത്? ഈ ആസിഡിക് മീഡിയം നഷ്ടപ്പെട്ട സ്റ്റൊമക്കിൽ ദഹനം ശരിയായ രീതിയിൽ നടക്കാതെ തന്നെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ അടുത്ത ഭാഗമായ സ്മോൾ ഇൻ്റെസ്റ്റൈനിലേക്ക് പ്രവേശിക്കുന്നു. ദഹനം ശരിയായി നടക്കാത്ത ആസിഡിക് മീഡിയം അവിടെ ഇല്ല, നടക്കാനുള്ള ആസിഡിക് മീഡിയമോ അവിടെ ഇല്ല. സ്മോൾ ഇൻ്റെസ്റ്റൈനിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്നുള്ളത് ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾ, ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ കിടന്ന് കൂടുതൽ ഫെർമെൻ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നല്ല ബാക്ടീരിയയും മോശം ബാക്ടീരിയയുമായിട്ടുള്ള ആ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നു, മോശം ബാക്ടീരിയകൾ പെരുകുന്നു. ഇതാണ് ശരിക്ക് സിബോ, സ്മോൾ ഇൻ്റെസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഒരു കാരണമായി പറയാവുന്നത്. അതുപോലെ തന്നെ അധികമായ ആൽക്കഹോൾ ഉപയോഗം, ഇതൊക്കെ തന്നെ ഇത്തരത്തിൽ ഈയൊരു ആമാശയത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയെ നശിപ്പിക്കാനും ഈയൊരു സിബോ എന്ന അവസ്ഥയിലേക്ക് എത്താനുമുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ ഈ രണ്ട് ബാക്ടീരിയകളുടെ പ്രപ്പോർഷനിൽ വരുന്ന മോശം ബാക്ടീരിയകളുടെ ഓവർ ഗ്രോത്ത്, രണ്ട് ഹൈപ്പോക്ലോർഹൈഡ്രിയ അതായത് ആസിഡിക് മീഡിയം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നം, മൂന്നാമതായി പറയാവുന്നത് ലോ മോട്ടിലിറ്റിയാണ്. അതായത് നമ്മുടെ വായിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അത് അവസാനം മലാശയത്തിലൂടെ അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്ട്സ് പുറത്തേക്ക് പോകുന്ന ആ ഒരു ടൈം ഫാക്ടറിൽ വരുന്ന വ്യതിയാനം, ഈ ഒരു ദഹന വ്യവസ്ഥ കുറച്ച് ലോ അല്ലെങ്കിൽ സ്ലോ ആകുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടുതൽ സമയം ഭക്ഷണ പദാർത്ഥങ്ങൾ കെട്ടി നിൽക്കാനും ഫെർമെൻറ്റഡ് ആവാനും ഈ ഒരു ബാക്ടീരിയയുടെ ഓവർ ഗ്രോത്ത് വരാനും സാധ്യതയുണ്ട്. ആൽക്കഹോളിൻ്റെ അബ്യൂസ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയാൽ അതിലത്തെ പ്രശ്നം കഴിഞ്ഞു. പലരും അതിലേക്കുള്ള ഡിപ്പെൻഡൻസിയിലേക്കോ അല്ലെങ്കിൽ ടൂ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ആൽക്കഹോൾ കൺസംഷനിലേക്കോ പോകുമ്പോൾ ആൽക്കഹോൾ തീർച്ചയായിട്ടും കഴിക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. എന്നാലും അതിനെ മിനിമലൈസ് ചെയ്യാനും അതിനെ ലിമിറ്റ് ചെയ്യാനും പറ്റാത്തവർക്ക് ഈ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ഇത് കൂടാതെ സ്ട്രക്ചറൽ ഡിഫെക്ട്സ്, അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ഇൻ്റെസ്റ്റൈനിൽ പല ഭാഗത്തായി വരുന്ന ഫിസ്റ്റുലകൾ അല്ലെങ്കിൽ ഡൈവർട്ടിക്കുലം, പൗച്ച് പോലെയുള്ള ഭാഗങ്ങൾ, അതായത് ബാഗ് പോലെയൊക്കെ ഇതിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങൾ ഒക്കെ തന്നെ, അതിലൊക്കെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ നിന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക്, അത് സ്ട്രക്ചറൽ ഡിഫെക്ട്സ് എന്ന് പറയാം, അതിലൂടെയും ഈ ഒരു സിബോ എന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ആർക്കൊക്കെയാണ് ഈ ഒരു അസുഖം വരാൻ കൂടുതൽ സാധ്യതയുള്ളത്? ഒന്ന്, ക്രമം തെറ്റിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് തീർച്ചയായും സാധ്യതകൾ കൂടുതലാണ്. മെൻ്റൽ സ്ട്രെസ് കൂടുതലുള്ളവർക്ക് സാധ്യത കൂടുതലാണ്. ഏജ് അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച്, ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു അസുഖത്തിനുള്ള ടെൻഡൻസി കൂടി വരുന്നു. ആൽക്കഹോൾ അബ്യൂസ്, ആൽക്കഹോൾ കൂടുതലായി കഴിക്കുന്നവർക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പാർക്കിൻസണിസം പോലെയുള്ള അസുഖങ്ങളുള്ളവർ, അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസം പോലെയുള്ള അസുഖങ്ങളുള്ളവർ ഒക്കെ തന്നെ ഈ ഒരു സിബോ ഡെവലപ്പ് ചെയ്യാൻ ടെൻഡൻസി ഉള്ളവർ കൂടുതൽ സാധ്യതയുള്ളവർ എന്ന് പറയേണ്ടി വരും. കിഡ്നി അസുഖങ്ങളുള്ളവർക്കും ഈ ഒരു അസുഖത്തിനുള്ള ടെൻഡൻസി കൂടുന്നു. ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക്, അതുപോലെ തന്നെ ഓൾറെഡി നമ്മുടെ ദഹന വ്യവസ്ഥയുമായി പ്രശ്നങ്ങളുള്ളവർ, ഫോർ എക്സാമ്പിൾ IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഇതും വളരെ കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണ്. ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ളവർക്കും അതുപോലെ മറ്റ് ഓട്ടോഇമ്യൂൺ അസുഖങ്ങൾ ടെൻഡൻസിയൊക്കെ ഓൾറെഡി ശരീരത്തിലുള്ളവർക്കൊക്കെ ഈയൊരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈയൊരു അവസ്ഥയിലൂടെ നമുക്ക് വരാവുന്ന പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്? ശരിക്കും ഏറ്റവും ഗുരുതരമായി സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ അബ്സോർപ്ഷൻ ഡിഫെക്ട്സ് ആണ്. നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അതിൻ്റെ ന്യൂട്രിയൻസിനെ, മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസിനെയൊക്കെ വലിച്ചെടുക്കുന്ന പ്രധാന ഭാഗമായ സ്മോൾ ഇൻ്റെസ്റ്റൈനിലെ പ്രവർത്തന തകരാറുകൾ തീർച്ചയായിട്ടും ഡെഫിഷ്യൻസീസിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ അകാരണമായി നിങ്ങൾക്ക് കൈകാലുകൾ തരിപ്പ്, നിങ്ങൾ നല്ല ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ഒരാളാണ്, കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു പ്രശ്നമുള്ള ആളാണ്, കാലക്രമേണ നിങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡയബറ്റീസ് ഇല്ല, അല്ലെങ്കിൽ മറ്റ് പ്രത്യക്ഷത്തിൽ വേറെ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് കൈകാലുകൾ തരിപ്പ്, കടച്ചിൽ, അല്ലെങ്കിൽ സൂചി കൊണ്ട് കുത്തുന്ന പോലെയുള്ള ചില ടൈപ്പ് ഓഫ് സെൻസേഷൻസ് ഇതൊക്കെയുണ്ട്. ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ B12 ഡെഫിഷ്യൻ്റ് ആയിരിക്കാം. കാരണം ഈ അസുഖം മൂലം ഓൾറെഡി നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ്, നിങ്ങൾ തിരിച്ചറിയാതെ പോയ ഈ അസുഖം കാരണം നിങ്ങൾ B12 ഡെഫിഷ്യൻ്റ് ആവുന്നു.
അതിൻ്റെ പരിണിത ഫലമായിട്ടുള്ള ലക്ഷണങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഫാറ്റ് മെറ്റബോളിസത്തിൽ പ്രോട്ടീൻ അബ്സോർപ്ഷനിലൊക്കെ ഡിഫക്ട്സ് വരാം, അയൺ അബ്സോർബ് ചെയ്യുന്നതിൽ ഡിഫക്ട്സ് വരാം. ഡെഫിഷ്യൻസീസ് ഈയൊരു അസുഖത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. അതുമൂലം തന്നെ എന്തുണ്ടാകാം? വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാകാം. ന്യൂട്രിയൻസിനെ ശരിയായ രീതിയിൽ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വെയിറ്റ് റിഡക്ഷൻ ഒരു ചാൻസ് ആണല്ലോ. അപ്പോൾ വെയിറ്റ് റിഡക്ഷനുള്ള സാധ്യതകൾ കൂടുന്നു. കാലക്രമേണ ഇത് മറ്റ് അസുഖങ്ങളിലേക്ക്, ഓരോ ഡെഫിഷ്യൻസി ഓരോ തലങ്ങളിൽ അതിൻ്റെ സിംറ്റംസ് കാണിച്ചുകൊണ്ടിരിക്കുമല്ലോ, പത്തരത്തിൽ ഗുരുതരമായ അവസ്ഥകളിലേക്ക് ഈയൊരു സിബോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമെന്ന് തള്ളി എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റാവുന്നതല്ല പലപ്പോഴും വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രാഥമിക ഫങ്ഷൻസ് നിർവഹിക്കുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന കുടലിൻ്റെ പ്രവർത്തനം കൃത്യമാണോ എന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. അതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അമിതമായ വയറ് വീർത്ത് കെട്ടുന്ന അവസ്ഥ, പുളിച്ചു തേട്ടൽ, ഏമ്പക്കം, കീഴ്വായു, ഇടയ്ക്കിടയ്ക്കുള്ള വയറുവേദന, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കാം. ഈ ഒരു കണ്ടീഷനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഭക്ഷണത്തിൽ തന്നെയായിരിക്കുമല്ലോ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കാരണം പ്രൈമറിലി ആ ഭക്ഷണത്തിൽ വന്ന പ്രശ്നങ്ങളും അതിലൂടെ ദഹന വ്യവസ്ഥയിൽ വന്ന അപചയങ്ങളുമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നയിച്ചത്. അപ്പം അതുകൊണ്ട് ഭക്ഷണത്തിൽ ആദ്യം ജങ്ക് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, പഞ്ചസാര ഉൾപ്പെട്ടത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, കുറച്ച് ഫൈബർ അധികമായി കഴിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ തീർത്തും അവോയ്ഡ് ആവശ്യമില്ല. ഫൈബറിൻ്റെ അളവ് ഒന്ന് മോഡറേറ്റ് അളവിലേക്കാക്കുക. ഈ ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ച് ഫൈബർ മാത്രം കഴിച്ചുകൊണ്ടിരിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഫൈബറിൻ്റെ അളവ് ഒന്ന് മിനിമൈസ് ചെയ്യുന്നതും നല്ലതായിരിക്കാം. ആൽക്കഹോൾ യൂസ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് വയറിൻ്റെ ദഹന വ്യവസ്ഥയെ എപ്പോഴും സഹായിക്കുന്ന ഘടകങ്ങളാണ് പ്രോബയോട്ടിക്സ്. അതായത് നല്ല ബാക്ടീരിയകൾ ഉണ്ടാക്കാൻ കഴിവുള്ളതും അത് ഉൾപ്പെട്ടതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ. അതിൽ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഇപ്പോൾ കേട് പോലെയുള്ള ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നല്ല ബാക്ടീരിയകളെ ഉണ്ടാക്കാൻ കഴിയുന്ന ചില സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിനെ നിങ്ങൾക്ക് അതിലെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് അതിൽ മില്യൺസ് ഓഫ് ബാക്ടീരിയ പെർ ഇത്ര എം എൽ എന്ന ഒരു കണക്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് കഴിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ഓട്ടോ ഇമ്യൂൺ ടെൻഡൻസികളോ അല്ലെങ്കിൽ ഇതുപോലുള്ള സിബോ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് നോക്കി നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. തൈര് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഒരു മോഡറേറ്റ് ലെവലിൽ ഉൾപ്പെടുത്താം. അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് ഫെർമെൻറ്റ് ചെയ്യാനും അതുപോലെ നല്ല ബാക്ടീരിയകളെ നല്ല രീതിയിൽ ബാക്ടീരിയകളെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മോഡറേറ്റ് അളവിലുള്ള സിട്രസ് ഭക്ഷണങ്ങൾ തീർച്ചയായിട്ടും കഴിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാരും പറയും പയർവർഗ്ഗങ്ങൾ കഴിച്ചാലാണ് പ്രശ്നം, പരിപ്പ് വർഗ്ഗങ്ങൾ കഴിച്ചാലാണ് പ്രശ്നം, പലപ്പോഴും അത് തന്നെയാണോ പ്രശ്നം എന്ന് ഒന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതായിരിക്കാം. അതിന് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം എന്ന് തോന്നുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് അതിനെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നോക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഭക്ഷണങ്ങളിൽ ചിലത് നിങ്ങൾക്ക് പ്രശ്നമായിരുന്നു എന്ന് ഉറപ്പായി അല്ലേ. ഇനി എല്ലാം പ്രശ്നമാണോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് റീടെസ്റ്റ് ചെയ്യാം? ഓരോന്നോരോന്നായിട്ട് ഒന്നോ രണ്ടോ ദിവസം വെച്ച്, ഇപ്പോൾ പരിപ്പാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ പരിപ്പ് ഒരു മാസം ഒഴിവാക്കി ഒരു മാസം കഴിഞ്ഞ് പരിപ്പ് ഉൾപ്പെട്ട ഒരു ദാൽക്കറി പോലെയുള്ളത് രണ്ട് ദിവസം കഴിച്ചു നോക്കുക. നിങ്ങൾക്ക് സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഉറപ്പിക്കാം ആ പരിപ്പൊരു പ്രശ്നമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാം, എല്ലാം ഒഴിവാക്കേണ്ട. അപ്പോൾ എല്ലാം ഒഴിവാക്കുമ്പോൾ വരുന്നൊരു പ്രധാന പ്രശ്നം, നമുക്ക് ഡെഫിഷ്യൻസീസ് അതുകൊണ്ട് തന്നെ വരുമല്ലോ. ഇപ്പോൾ ഒരു വെജിറ്റേറിയൻ ഡയറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് പരിപ്പ് പയർവർഗ്ഗങ്ങളൊക്കെയാണ് അയാളുടെ മെയിനായിട്ടുള്ള പ്രോട്ടീൻ്റെ ഒരു സോഴ്സ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അയാളുടെ മസിൽസ് വീക്കാവും, അയാൾക്ക് ജനറലായിട്ടൊരു ഫെറ്റീഗ് ഉണ്ടാവും. അത്തരത്തിലൊരു മെത്തേഡിലേക്ക് പോകണ്ട. നിങ്ങൾക്ക് പറ്റാത്തത് ഏതാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു എലിമിനേഷൻ മെത്തേഡിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെല്ലാം ഉപരി ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റിംഗ് നല്ലൊരു ഓപ്ഷനാണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നല്ലൊരു ഓപ്ഷനാണ്, പ്രത്യേകിച്ച് ക്രോണിക്കായിട്ടുള്ള അസുഖങ്ങൾക്കും ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങൾക്കും ഇതുപോലെ വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഫാസ്റ്റിംഗ് നല്ല രീതിയിൽ വ്യത്യാസം തരുന്നു. അതിൽ നിന്ന് നമുക്ക് വീണ്ടും മനസ്സിലാക്കാം നമ്മുടെ ദഹന വ്യവസ്ഥയാണ് പ്രാഥമികമായി എല്ലാത്തിൻ്റെയും അടിസ്ഥാന അസുഖങ്ങളുടെ കാരണം. കാരണം ഫാസ്റ്റിങ്ങിലൂടെ നിങ്ങൾക്ക് വയറിന് ആശ്വാസം കിട്ടുന്നു, അതിനോടൊപ്പം തന്നെ മറ്റ് അസുഖങ്ങൾക്കും വ്യത്യാസം കിട്ടുന്നു. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഈ ഒരു സിബവുമായി അറിഞ്ഞിരിക്കുക. ഡെഫിഷ്യൻസീസ് വരുന്നുണ്ടെങ്കിൽ അതുപോലെ
അൺഇൻറ്റൻഷണൽ, അത് നമ്മൾ ആലോചിക്കാതെ മറ്റ് കാരണങ്ങൾ അകാരണമായി വരുന്ന വെയ്റ്റ് ലോസ് എന്തെങ്കിലുമൊക്കെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നുകൂടി ശ്രദ്ധിക്കുകയും ഒരു ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതുപോലുള്ള മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.